ഇന്ഡോനേഷ്യൻ ലില്ലിയം എന്നീ കട്ട് ഫ്ലവർ ക്രോപ്സിന്റെ സസ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കാർണേഷന്റെ പെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ് സ്പൈഡർ മൈറ്റ്, ഏഫിഡ്സ്, ത്രിപ്സ്, കാർണേഷൻ ടോട്രിക്സ് മോത്ത്, കാർണേഷൻ ഫ്ലൈ, ഇവയാണ് പ്രധാനപ്പെട്ട കീടങ്ങൾ. അതുപോലെ ഡിസീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്യൂസാരിയം വിൽറ്റ്, ബാക്ടീരിയൽ വിൽറ്റ്, ഓൾട്ടർനേറിയ ലീവ് സ്പോട്ട് എന്നിവയാണ് കാർണേഷനിലെ പ്രധാനപ്പെട്ട രോഗങ്ങൾ. റെഡ് സ്പൈഡർ മൈറ്റ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കീടമാണ് കാർണേഷൻ ക്രോപ്സിൽ റെഡ് സ്പൈഡർ മൈറ്റ് എന്നുള്ളത്. ഇവ പ്രധാനമായിട്ടും നീരൂറ്റി കുടിക്കുന്ന ഒരു ജീവിയാണ്. വളരെ മൈക്രോസ്കോപ്പിക് ആണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പ്രയാസമാണ്. അപ്പോൾ ഇതിൻ്റെ നിംസും അടൽസും ഇലകളുടെ അടിഭശത്തിരുന്ന് നീര് വലിച്ചൂറ്റി കുടിക്കുന്നു. അപ്പോൾ തൽഫലമായിട്ട് ഇല പേയിൽ നിറമാകുകയും ഒരു പൊടി പോലെ, അതുപോലെ ഒരു വെബ്സ്, വെബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല, ചിലന്തിയുടെ ഒരു വല കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു വല പോലെ ഇലയുടെ അടിയിലും മേളിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാം. വളരെ സെവിയറായിട്ട് ഇതിൻ്റെ ആക്രമണം വരികയാണെങ്കിൽ ആ ചെടിയുടെ വളർച്ച തന്നെ മുരടിച്ചു പോകും. അത്രമേൽ ഗൗരവമായിട്ടുള്ള ഒരു പെസ്റ്റാണ് റെഡ് സ്പൈഡർ മൈറ്റ്. റെഡ് സ്പൈഡർ മൈറ്റിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്ലെനിനെസ് അഥവാ ശുചീകരണം നമ്മൾ പോളിഹൗസിലുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. പോളിഹൗസിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ ഇടയ്ക്ക് ഡിസിൻഫെക്റ്റൻ ചെയ്യുക. അതുപോലെ കളകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അവ നമ്മൾ പറിച്ചു കളയണം. പ്ലാസ്റ്റിക് മൾച്ചിങ് നമ്മൾ നിർബന്ധമാക്കണം പോളിഹൗസിൽ. അതുപോലെ നമ്മൾ കൃത്യമായ അളവിൽ വെള്ളം കൊടുക്കണം. നല്ല വായുസഞ്ചാരം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈറ്റിൻ്റെ ആക്രമണം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഇവ കൂടാണ്ട് ഡൈക്കോഫോൾ 18.5 EC 2 ml/L എന്ന തോതിലോ, അല്ലെങ്കിൽ വെറ്റബിൾ സൾഫർ 3 g/L എന്ന തോതിലോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും റെഡ് സ്പൈഡർ മൈറ്റിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട കീടമാണ് ഏഫിഡ്സ് എന്ന് പറയുന്നത്. വളരെ ഉരുണ്ടിട്ട് ഒരു പച്ച കലർന്ന മഞ്ഞയോടുകൂടിയ ഒരു ചെറു ജീവിയാണ് ഏഫിഡ്സ്. നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന ആക്രമണ രീതി എന്ന് പറഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന ജീവിയാണ്. ഇതിൻ്റെ നിംസും അടൽസും ഒക്കെ പൂമുട്ടുകളിൽ നിന്നും ഇലകളിൽ നിന്നും അഗ്രമുകളിൽ നിന്നുമെല്ലാം നീരൂറ്റി കുടിക്കുന്നു. ഇത് കൂടാണ്ട് മോട്ടിൽ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വെക്ടർ കൂടിയാണ് ഏഫിഡ്സ്. ഇതിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് സ്പ്രേ ചെയ്താൽ മതി. പൂമൊട്ട് വിടരുന്നതിന് മുമ്പാട് ഡൈമെത്തോവൈറ്റ് 30 EC അറ്റ് ദ റേറ്റ് ഓഫ് 1 ml/L എന്ന രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഏഫിഡ്സിൻ്റെ ആക്രമണം നമുക്ക് ചെറുക്കാൻ സാധിക്കും. അടുത്ത കീടമാണ് നിത്രിപ്സ്. നിംസും അടൽസും ഒരു പെയിൽ യെല്ലോ കളറാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ആക്രമണ രീതി എന്ന് പറഞ്ഞാൽ ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കും. അതുപോലെ പൂമുട്ടികളിൽ നിന്നൊക്കെ നീരൂറ്റി കുടിക്കും. അപ്പോൾ ചെടികളുടെ വളർച്ച സാരമായി ബാധിക്കും. ഇലകളിലെല്ലാം ഒരു ഒരു ഷേപ്പിന് ഒരു മാറ്റം, ഒരു ക്രിങ്ക്ലിംഗ് എന്നാണ് പറയുന്നത്. നീരൂറ്റി കുടിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഷേപ്പൊക്കെ, ഒരു ചെറിയ ചുക്കി ചുളിഞ്ഞൊക്കെ ഇരിക്കും. ഇലകളുടെ പൂക്കളിലും ആ ഒരു പാട് പോലെ വരും, ഒരു ബ്ലാക്ക് സ്പെക്ക് ഇലകളിൽ വരും. ഒരു നീരൂറ്റി കുടിക്കുമ്പോൾ ഒരു ബ്ലാക്ക് സ്പെക്ക് വരും, ഒരു പാട്. അതേപോലെ തന്നെ ഒരു പാട് പൂക്കളിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കാസാരമായിട്ട് ബാധിക്കും. ഇപ്പോൾ നല്ല ഭംഗിയുള്ള പൂവാണെങ്കിലും അതിലൊരു കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റിലുള്ള അതിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അത് കൂടാതെ തന്നെ ചെടിയുടെ വളർച്ചയും ഇത് സാരമായിട്ട് ബാധിക്കുന്ന ഒരു കീടമാണ് ത്രിപ്സ്. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഇവയെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇതിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം ഡൈമെത്തോവൈറ്റ്, അല്ലെങ്കിൽ ഫെരിട്രോ തയോണോ മാലത്തിയോണോ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഡൈമെത്തോവൈറ്റ് ആണെങ്കിൽ 30 EC 1 ml/L, അല്ലെങ്കിൽ ഫെനിട്രോ തയോൺ ആണെങ്കിൽ 50 EC 1 ml/L, മാലത്തിയോൾ ആണെങ്കിൽ 50 EC അറ്റ് റേറ്റ് ഓഫ് 1 ml/L ഓഫ് വാട്ടർ. ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മൾ ത്രിപ്സ് നമുക്ക് നിയന്ത്രിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അടുത്ത പ്രധാനപ്പെട്ട കീടമാണ് കാർണേഷൻ ടോട്രിക്സ് മോത്ത് എന്ന് പറയുന്നത്. ഇവയുടെ കാറ്റർപില്ലർ ഇലകളെല്ലാം നെയ്തെടുത്ത് ഒരു കൂട് പോലെയാക്കി അതിൻ്റെ അകത്തിരുന്ന് ഇലകളെല്ലാം കാർന്നു തിന്നും. അതുപോലെ ചെടിയുടെ അഗ്രമുകളങ്ങൾ, ഗ്രോയിങ് പോയിന്റ്സ് അവിടെയെല്ലാം മുറിവ് ഏൽപ്പിക്കും.
പൂമൊട്ടുകളെ തുരന്ന് തിന്നും. അപ്പോൾ കാര്യമായിട്ട് ക്ഷതമേപ്പിക്കുന്ന ഒരു കീടമാണ് കാർണേഷ്യൻ ടോട്ടറിക്സ് മോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയെ നിയന്ത്രിക്കാനായിട്ട് കാർബാറിൽ ഡൈക്കോഫോൾ മിക്സർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് കാർണേഷ്യൻ ഫ്ലൈ ആണ്. ഇതൊരു തരം ഈച്ചയാണ്. ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ കാർണേഷ്യൻ ഫ്ലൈയുടെ ചിത്രമാണ്. ഇതിൻ്റെ മുട്ട വിരിഞ്ഞ് വരുന്നതിനെ നമ്മൾ മാഗ്രറ്റ്സ് എന്നാണ് പറയുന്നത്. ആ മാഗ്രറ്റ്സ് ഇലകളിലും അതുപോലെ ചെറിയ പ്ലാന്റ്സിൻ്റെ ഗ്രോയിങ് പോയിന്റ്സുമെല്ലാം തുരന്ന് തിന്നുകയും തൽഫലമായിട്ട് ഒരു ടണലിംഗ് ഉണ്ടായി ചെടി നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് കാർണേഷ്യൻ ഫ്ലൈയെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. കാർബാറിൽ 4G അറ്റ് ദ റേറ്റ് ഓഫ് 10 kg പെർ ഹെക്ടർ എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇറിഗേഷനും കൊടുക്കാം. ഇതും അല്ലെങ്കിൽ നമുക്ക് മാലത്തിയോർ 50 EC അറ്റ് ദ റേറ്റ് ഓഫ് 2 mL പെർ ലിറ്റർ ഓഫ് വാട്ടർ എന്ന തോതിൽ നമ്മൾ അടിച്ചു കൊടുത്താലും നമുക്ക് കാർണേഷ്യൻ ഫ്ലൈയെ നിയന്ത്രിക്കാൻ. ഇനി നമ്മൾ കാർണേഷ്യൻ ക്രോപ്സിൻ്റെ രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രോഗം ഫ്യുസാരിയം വിൽറ്റ് ആണ്. ചെറിയ പ്ലാന്റ്സിലാണ് ഇവ വരുന്നതെങ്കിൽ ആദ്യമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾക്കൊരു കളറ് മാറ്റം സംഭവിക്കും. ഒരു പെയിൽ കളറായി മാറും, പച്ച മാറി ഒരു ചെറിയ ഒരു മഞ്ഞ പോലത്തെ ഒരു നിറമായി മാറും. ക്രമേണ അവ വാടി നിൽക്കും. ആ വാട്ടം അധികം നാൾ നിൽക്കത്തില്ല, ഉടനെ തന്നെ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് ആ സമയത്ത് നശിച്ചു പോയ ശേഷം ആ ചെടി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ടത്തിൻ്റെ സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാസ്കുലർ ടിഷ്യൂസ് എല്ലാം ഒരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ നിറമായിട്ടിരിക്കും. അപ്പോൾ നമുക്കത് ഉറപ്പിക്കാം അതൊരു ഫ്യുസാരിയം വിൽറ്റ് കൊണ്ടാണ് ഈ വാട്ടം സംഭവിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം. ഇപ്പോൾ പ്രായം ചെന്ന കുറച്ച് മച്ചുറായിട്ടുള്ള പ്ലാന്റ്സിലാണ് ഈ ഫ്യുസാരിയം വിൽറ്റ് ബാധിക്കുന്നതെങ്കിൽ ഈ വാട്ടം കുറേ നാൾ നിലനിൽക്കും. അത് കഴിഞ്ഞ് ക്രമേണയാണ് അവ നശിച്ചു പോകത്തുള്ളൂ. യങ് പ്ലാന്റ്സിലാണെങ്കിൽ വാട്ടം വന്ന് ഉടനെ തന്നെ അത് നശിച്ചു പോകും. പ്രായം ചെന്ന പ്ലാന്റ്സിലാണെങ്കിൽ ആ വാട്ടം കുറച്ചധികം നാൾ നിലനിന്നിട്ടാണ് അത് നശിച്ചു പോയി അത് സ്ട്രോ കളർ ഇങ്ങനെ ഒരു വൈക്കോല് പോലെ നിൽക്കുന്നത്. ഫ്യുസാരിയം വിൽറ്റിനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഡിസീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, രോഗം വന്ന് ഫ്യുസാരിയം വിൽറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ചെടി പൂർണ്ണമായിട്ട് പിഴുത് കളഞ്ഞ് സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയി നശിപ്പിക്കണം. അതുപോലെ അതിൻ്റെ വേര് പടലങ്ങൾ ആ നട്ട ആ മണ്ണ് അത് കുറച്ചധികം കുഴിച്ചെടുത്ത് അതും കൂടി സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളയണം. ഇനി നമ്മൾ സോയിൽ സോളറൈസേഷൻ ചെയ്ത മണ്ണിലാണ് കാർണേഷൻ കൃഷി ചെയ്തതെങ്കിൽ 30 ദിവസം സോയിൽ സോളറൈസേഷൻ ചെയ്ത മണ്ണിലാണെങ്കിൽ നമുക്ക് ഇത് വരാതിരിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. അത് അങ്ങനെ ഒരു പ്രിവെൻറ്റീവായിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരു മാർഗമാണ് ഉള്ളത്. രോഗം തുടർന്നാൽ ബാക്ടീരിയൽ വിൽറ്റ് ആണ്. ഈ ചെടിയുടെ മേൽഭാഗം അതായത് അപ്പർ പാർട്സ് എല്ലാം ഒരു കളർ മാറ്റം സംഭവിച്ച് വാടിയിരിക്കും. തണ്ടുകൾക്ക് ഒരു കളർ ഒരു സ്ട്രൈപ്സ് പോലെ ഡിസ്കളേർഡ് ആയിട്ടുള്ള നോർമൽ കളറിന് പകരമായിട്ട് വേറൊരു കളറിൽ ഒരു സ്ട്രൈപ്പ് പോലെ വിരിക്കും. അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടിലൊരു കളർ മാറ്റം സംഭവിച്ച് നീണ്ട ഒരു സ്ട്രൈപ്സ് പോലെ ഉണ്ടായി അത് പിന്നെ പൊട്ടിപ്പോവും. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളാണെങ്കിൽ അഴുകിപ്പോയി, ടിഷ്യൂസൊക്കെ കൊട്ടൽ വന്ന് കളർ മാറ്റമൊക്കെ എല്ലാം അതിനും സംഭവിക്കും. ഇലകളെല്ലാം ഇങ്ങനെ ചുരുണ്ട് വളഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഒരു വാട്ടമുണ്ട്, പിന്നെ തണ്ടും നോക്കണം. ചെടി വാടിയാണോ നിൽക്കുന്നത്, അതിൻ്റെ തണ്ടും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയൽ വിൽറ്റ് ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഈ ബാക്ടീരിയ വിൽറ്റിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? കട്ടിങ്സ് എടുക്കുമ്പോൾ ഹെൽത്തി സ്റ്റോക്ക് പ്ലാന്റ്സിൽ നിന്ന് മാത്രം കട്ടിങ്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. രോഗം വന്നിട്ടുള്ള ചെടികൾ പൂർണ്ണമായിട്ടും കത്തിച്ച് നശിപ്പിക്കുക. അതുപോലെ ഓവർ ഹെഡ് ആയിട്ടുള്ള ഇറിഗേഷൻ, സ്ലാഷ് വാട്ടറിങ് ഇവയെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഡിസീസ് ഫ്രീ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത രോഗം എന്ന് പറയുന്നത് ഓൾട്ടർനേറിയ ലീഫ് സ്പോട്ട് ആണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ പൊള്ളൽ പോലെയാണ്. ഒരു പൊള്ളൽ അല്ലെങ്കിൽ ഒരു അഴുകൽ പോലെ ഇലകളിലും നോഡുകളിലും പൂമൊട്ടുകളിലും എല്ലാം ഉണ്ടാവുന്നു. ഇതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു സ്പോട്ട് ഷേപ്പ് പോലെയാണ്. അതാണ് അതിന് സ്പോട്ട് ലീഫ് സ്പോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്റർ ഒരു ആഷി വൈറ്റ് കളറും ചുറ്റും ഒരു ഡാർക്ക് ബ്രൗൺ കളറുമാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇലകൾക്കൊക്കെ ഷേപ്പ് മാറ്റം സംഭവിക്കുകയും അത് വളഞ്ഞൊക്കെ ഇരിക്കും. അതിൻ്റെ അഗ്രഭാഗം പൊള്ളി നശിച്ചു പോവും. പിന്നെ ഇതിൽ പൂമൊട്ടുകളിലൊക്കെ വരുന്നതുകൊണ്ട് പൂക്കൾ വിടരുന്നതിനെയും സാരമായി ബാധിക്കുന്നു.
ലില്ലിയിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗകീടങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപ്സ് ഉണ്ട്, ലില്ലി ബൾബ് മൈറ്റ്, ഗ്രീൻ പീച്ച് എഫിഡ്, ടുളിപ് ബൾബ് എഫിഡ്, ലീഫ് കാറ്റർപില്ലർ എന്നിവയാണ് പ്രധാനപ്പെട്ട കീടങ്ങൾ. ഇനി രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് ആൻഡ് ബഡ് റോട്ടുണ്ട്, ഫൂട്ട് റോട്ടുണ്ട്, റൂട്ട് റോട്ടുണ്ട്, ലീഫ് സ്പോട്ടുണ്ട്. ഇവയാണ് ലില്ലിയിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. ഇനി നമ്മൾ ലില്ലിയിൽ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ പെസ്റ്റ് ലില്ലി ത്രിപ്സ് ആണ്. ഇത് ചെറിയ മുട്ടകൾ ഇലകളിൽ കോംസിലൊക്കെ ആയിട്ട് നിക്ഷേപിക്കും. വൈറ്റ് കളറായിരിക്കും ആ മുട്ടയുടെ നിറം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിംസ് ഉണ്ടാവും. നിംസിന് ശേഷം പിന്നെ അഡൽറ്റായി വരും. അഡൽറ്റ് നല്ല പാൽ പോലെ ആയിരിക്കും. പിന്നെ ആയിരിക്കും അതിൽ ഒരു ബ്രൗൺ കളർ ഡെവലപ്പ് ചെയ്ത് ഇതുപോലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ട്രാൻസ്വേഴ്സ് ബാൻഡ് അതിൽ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ലില്ലി ത്രിപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. വളരെ ചെറിയ ഒരു ജീവിയാണ്. ത്രിപ്സിൻ്റെ ഡാമേജ് ആണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ആക്രമിക്കുന്ന പൂക്കളിലും കോംസിലുമൊക്കെ ഒരു ഡിസ്കളറേഷൻ കാണിക്കും. ഒരു നോർമൽ ഷേപ്പായിരിക്കുമല്ലോ പൂക്കൾക്കുമൊക്കെ. ആക്രമിച്ച ബഡുകളും പൂക്കൾക്കുമൊക്കെ ഒരു ഭാഗികമായിട്ട് അടഞ്ഞ് അല്ലെങ്കിൽ വിടർന്നതാണെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് വിടരത്തില്ല. ഒരു സെമി ആയിട്ടൊക്കെ സെമി വിടരാതെയൊക്കെ ഇരിക്കും. കുറച്ച് ഭാഗം വിടർന്നു, അങ്ങനെ ഒരു ഡീഫോമിറ്റി കാണിക്കും പൂക്കളിലൊക്കെ. പിന്നെയാണെങ്കിൽ അത് നമ്മൾ ബാക്കിയുള്ള സർഫസിലൊക്കെ അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രേ കളറ്, ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഗ്രേ കളറായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ത്രിപ്സിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ത്രിപ്സിൻ്റെ ആക്രമണം വന്നിട്ടുള്ള കോംസ് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 6 ആഴ്ച സൂക്ഷിച്ചു വെച്ചാൽ ഒരു നിയന്ത്രണം നമുക്ക് ലഭിക്കും. അതുപോലെ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് 46 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ കോംസിനെ ട്രീറ്റ് ചെയ്താലും നല്ലൊരു മാനേജ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അസഫേറ്റ് 0.1% ഒരു 10 ദിവസം ഇടവിട്ടായിട്ട് 2-3 പ്രാവശ്യം നമ്മൾ തളിച്ചു കൊടുക്കണം. സ്പ്രേ മാലത്തിയോൺ 1 ml അല്ലെങ്കിൽ കാർബാറിൽ 50 WP 2 g/L ഓഫ് വാട്ടർ ബഡ് ഉണ്ടാകുന്നതിന് മുമ്പാടായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും നമുക്ക് ഈ ത്രിപ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലില്ലി ബൾബ് മൈറ്റ്. ഇത് പ്രധാനമായിട്ടും ബൾബ്സിനെയും റൂട്ടിനെയും ആയിരിക്കും ബാധിക്കുന്നത്. അവയുടെ തിന്ന് തുരന്ന് അവ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അത് ഈ ബൾബിന് ചുറ്റുമുള്ള സ്കെയിൽസിൽ ബാധിക്കും. അത് സ്റ്റെമ്മിൻ്റെ അകത്തേക്കൊക്കെ തുരന്ന് കയറും. ബാധിച്ച ചെടിയുടെ തണ്ടും ഇലകൾക്കും എല്ലാം മഞ്ഞ നിറമായിരിക്കും. നമ്മൾക്ക് ഈ ചിത്രത്തിൽ അതിൻ്റെ പടമുണ്ട്. മൈറ്റിൻ്റെ പടം കണ്ടോ? വെള്ള കളറായിട്ട് വളരെ മൈന്യൂട്ട് സൈസാണ്. നമുക്ക് നേത്രങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. യെല്ലോയിഷ് വൈറ്റ് കളറായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതിനെ ഒരു മുത്തുപോലെയൊക്കെ നമുക്ക് തോന്നും. വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്ത് ബൾബെല്ലാം ഇങ്ങനെ തുരന്ന് തിന്നുകൊണ്ടിരിക്കും. അപ്പം ഈ ബൾബിനെയും റൂട്ട്സിനെയൊക്കെ ആയിട്ട് ആക്രമിക്കുന്നതുകൊണ്ടാണ് ചെടികൾ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് വരുന്നത്. ലില്ലി ബൾബ് മൈറ്റ് മാനേജ്മെൻറ്റ്. നടാൻ ഉദ്ദേശിക്കുന്ന മാധ്യമത്തിൽ പീറ്റ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ബൾബ്സിനെ സ്റ്റീം സ്റ്റെറിലൈസേഷന് വിധേയമാക്കണം. 600 ഡിഗ്രി ഫോർ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 800 ഡിഗ്രി ഫോർ 20 മിനിറ്റ്സ് എന്ന തോതിൽ ബൾബ്സ് സ്റ്റെറിലൈസ് ചെയ്ത ശേഷം മാത്രമാണ് നടാൻ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ വാം വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊടുക്കാം. 2 ആഴ്ച ഇടവിട്ട് ഡൈക്കോഫോൾ 0.025% മോണോക്രോട്ടോഫോ 0.04% വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും ലില്ലി ബൾബ് മൈറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി ഗ്രീൻ പീച്ച് എഫിഡിൻ്റെ ആക്രമണ രീതി നമുക്ക് മനസ്സിലാക്കാം. ഇതിന് നിംസും അഡൽസും കൂട്ടമായിട്ട് ഇലകളുടെ അടിയിൽ എങ്ങർ ഷൂട്ട്സിലൊക്കെ വന്നിരുന്നിട്ട് നീരൂറ്റി കുടിക്കും. അതുപോലെ അതിൻ്റെ ബഡ്സിലും ഫ്ലവേഴ്സും എല്ലാം നീരൂറ്റി കുടിച്ച് ജീവിക്കുന്ന ഒരു എഫിഡാണ് ഗ്രീൻ പീച്ച് എഫിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെൻഡർ ഷൂട്ട്സ്, ആക്രമണത്തിന് വിധേയമായ ടെൻഡർ ഷൂട്ട്സൊക്കെ വാടിയിരിക്കും. പൂമുട്ടുകളെല്ലാം പൊഴിഞ്ഞു പോകും. പൂക്കൾക്കൊക്കെ ആക്രമിച്ച പൂക്കളിലെല്ലാം കളറുകളെല്ലാം ഫെയ്ഡായിട്ടിരിക്കും. അപ്പോൾ ഇതൊരു മാർക്കറ്റ് വാല്യൂ ഒക്കെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കീടമാണ് ഗ്രീൻ പീച്ച് എഫിഡ് എന്ന് പറയുന്നത്. ഇതിൽ ചിത്രത്തിൽ അതിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അത് ഗ്രീൻ പീച്ച് കണ്ടോ, ഗ്രീൻ പീ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഈ എഫിഡ്സിൻ്റെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലതിന് ചില ചുവപ്പ് രാശിയുണ്ട്. ഇതിൻ്റെ പ്രധാന ആക്രമണ രീതി നീരൂറ്റി കുടിക്കുക എന്നുള്ളതാണ്. ഈ ഗ്രീൻ പീച്ച് എഫിഡിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? 1.5 സ്പൂൺ നിക്കോട്ടിൻ സൾഫേറ്റും 2 ടീസ്പൂൺ സോപ്പ് പൗഡറും
ഒരു ഗാലൻ ഓഫ് വാട്ടർ അതായത് ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ ഒരു 3.75 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് അതിലേക്ക് കലക്കി നമ്മൾ സ്പ്രേ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ പീച്ച് എഫിഡിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ടുളിപ് ബൾബ് എഫിഡ് ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൻ്റെ സ്ഥിതി മോശമാകുകയും ചെടി മൊത്തത്തോടുകൂടി തന്നെ മോശം സ്ഥിതിയിലേക്ക് ആകുകയും ചെയ്യുന്നു ഇതിൻ്റെ ആക്രമണ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിംസും അഡൽറ്റുമാണ് അവ ഇലയുടെ നീര് ഊറ്റിക്കുടിക്കുന്നു തൽഫലമായിട്ട് ഇലകളുടെ നിറം മഞ്ഞ നിറമാകുകയും ഇലകളെല്ലാം ചുരുണ്ട് പോവുകയും മൊത്തത്തിൽ തന്നെ ചെടി വാടിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു ടുളിപ് ബഡ് മൈറ്റിനെ നമുക്ക് ബയോളജിക്കൽ മെത്തേഡ്സിലൂടെ നിയന്ത്രണ വിധേയമാക്കാം ഫസ്റ്റ് ഇൻസ്റ്റാർ ലാർവ ഓഫ് ഗ്രീൻ ലേസ് വിങ് ഫ്ലൈ നമ്മൾ പോളി ഹൗസിൽ റിലീസ് ചെയ്ത് കൊടുക്കുക അവ ഒരു ഒറേഷ്യസ് പ്രെഡേറ്ററാണ് അതായത് ടുളിപ് ബഡ് മൈറ്റിനെ തിന്നുവാൻ കഴിവുള്ള ഒരു ലാർവയാണ് ഗ്രീൻ ലേസ് വിങ് ഫ്ലൈയുടെ ലാർവ അവ നമ്മൾ ഫീൽഡിൽ റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടുളിപ് ബഡ് മൈറ്റിനെ അവ തിന്നുകൊള്ളും അതൊരു നാച്ചുറൽ കൺട്രോളാണ് ഇനി അതുപോലെ തന്നെ നമുക്കൊരു എഫിഡിനസ് സ്പീഷ്യസ് എന്ന ഒരു പാരസിറ്റോയിഡ് റിലീസ് ചെയ്ത് കൊടുക്കാം അത് ഗ്രീൻ പീച്ച് എഫിഡിനെയും പാരസറ്റൈസ് ചെയ്തോളും അതുപോലെ ടുളിപ് ബഡ് മൈറ്റിനെയും പാരസറ്റൈസ് ചെയ്തോളും ഇത് രണ്ട് മെത്തേഡ് കൂടാണ്ട് ഒരു മറ്റൊരു കെമിക്കൽ മെത്തേഡ് കൂടി നമുക്ക് അഡോപ്റ്റ് ചെയ്യാം സാഹചര്യം പോലെ ഡൈമെത്തോവേറ്റ് 30 EC 2 ml പെർ ലിറ്റർ അല്ലെങ്കിൽ മാലത്തിയോൺ 2 ml പെർ ലിറ്റർ എന്ന തോതിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തും ടുളിപ് ബഡ് മൈറ്റിനെ നിയന്ത്രണ വിധേയമാക്കാം പോളിറ്റീല ഗ്ലോറിയോസ എന്നറിയപ്പെടുന്ന ലീഫ് കാറ്റർപില്ലറാണ് അടുത്ത പെസ്റ്റ് ഇതിൻ്റെ ലാർവയെല്ലാം ഇലകളെ തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാറ്റർപില്ലറിനെയൊക്കെ നമുക്ക് കൈകൊണ്ട് പെറുക്കിയെടുത്ത് നശിപ്പിച്ച് കളയാം ഇപ്പോൾ പോളി ഹൗസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പുഴുക്കളെല്ലാം പെറുക്കി നമുക്ക് നശിപ്പിച്ച് കളയാം മറ്റു അല്ലെങ്കിൽ നമുക്ക് നീം സീഡ് കേർണൽ എമൽഷൻ MNSKE 5% സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് നിയന്ത്രണമാക്കാം പിന്നെ നമുക്ക് ചെടി നടുന്നതിന് മുമ്പാടായിട്ട് നമുക്കൊരു കൾച്ചറൽ മെത്തേഡായിട്ട് നമുക്ക് നന്നായിട്ട് ഫീൽഡ് നന്നായിട്ട് ഉഴുത് മറിച്ചിട്ട് നടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്യൂപ്പേനെയും എക്സ്റ്റേജും ഒക്കെ നശിപ്പിച്ച് കളയാൻ സാധിക്കും അപ്പോൾ ഈ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് നല്ലൊരു നിയന്ത്രണം പോളിറ്റില ഗ്ലോറിയോസയ്ക്കും എതിരെ ഉണ്ടാകും ഇനി ലില്ലിയിൽ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം ലില്ലി വൈറസ് ലില്ലിയിൽ തന്നെ 11 തരം കൂടുതൽ വൈറൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ വൈറൽ ഡിസീസിൻ്റെ സിംറ്റവും ലക്ഷണവും ഓരോ ലില്ലി ഇനം അനുസരിച്ചും ക്ലോൺ അനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും ജനറലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ലില്ലി വൈറസും ബാധിക്കും ചെടികൾക്ക് ഒരു മഞ്ഞളിപ്പുണ്ടാവും ചെടികൾ ഏകദേശം കുറുകിയായിരിക്കും ഇരിക്കുന്നത് കൂടുതൽ സമയമെടുത്തായിരിക്കും ആ ചെടികൾ പൂക്കുന്നത് ലില്ലി വൈറസിനെ നമുക്ക് മാനേജ് ചെയ്യാം അതിനായിട്ട് രോഗം വന്നിട്ടുള്ള ചെടികളെല്ലാം ചൂടോടുകൂടി നശിപ്പിച്ച് കളയുക നമ്മൾ പോളി ഹൗസിൽ ഉപയോഗിക്കുന്ന ടൂൾസുകളെല്ലാം ബ്ലീച്ചിങ് സൊല്യൂഷൻ 10% ബ്ലീച്ചിങ് സൊല്യൂഷനിലോ ഷെല്ലാക് തിന്നറിലോ 60 സെക്കൻഡ് നേരം മുക്കി വയ്ക്കുക ഈ രോഗത്തിന് കാരണമായിട്ടുള്ള എഫിഡ് വെക്ടറിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുക ലീഫ് ബഡ് റോട്ട് ഇതൊരു ഫംഗസ് ആണ് രോഗം വരുത്തുന്നത് ഇവ രോഗം ബാധിച്ച ചെടികൾ വളർച്ച മുരടിച്ചു പോകും ഇലകളെല്ലാം വളരെ വിളർച്ച ബാധിച്ച ഇലയുടെ നിറമായിരിക്കും ഒരു പെയിൽ യെല്ലോ കളറായി മാറും ബൾബുകളും സ്കെയിലും എല്ലാം ചീഞ്ഞു പോകും അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ്സും സ്കെയിലും റോട്ടിങ് സംഭവിക്കുന്നു പിന്നെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ നടുന്നതിന് മുമ്പാണ് സോയിൽ സ്റ്റെറിലൈസ് ചെയ്യണം ഏതെങ്കിലും സോയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന മാധ്യമം സ്റ്റെറിലൈസ് ചെയ്യുക ബൾബ്സിനെ നമ്മൾ ഒരു ക്യാപ്റ്റാൻ 0.2% കുറച്ച് നേരം മുക്കി വെച്ചിട്ട് നടാൻ ശ്രദ്ധിക്കുക അതുപോലെ ടെമ്പറേച്ചർ ഏറ്റവും സോയിൽ ടെമ്പറേച്ചർ ഏറ്റവും കുറയ്ക്കാനായിട്ട് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫൂട്ട് റോട്ട് ഓഫ് ലിലിയം ഫംഗസ് ആണ് ഈ രോഗം വരുത്തുന്നത് ചെടികളുടെ വളർച്ച മുരടിച്ചു പോകുന്നു ഉടനെ തന്നെ അവ വാടിപ്പോവുകയും ചെയ്യുന്നു ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നടാൻ ഉദ്ദേശിക്കുന്ന ബൾബുകൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത സോയിലിൽ വേണം നടാനായിട്ട് അതുപോലെ ഡൈറ്റേൻ M45 അറ്റ് ദ റേറ്റ് ഓഫ് 200 ഗ്രാം പെർ മീറ്റർ സ്ക്വയറിൽ എന്ന തോതിൽ നമ്മൾ മണ്ണിൽ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കണം റൂട്ട് റോട്ട് ഓഫ് ലിലിയം രോഗം ബാധിച്ച ചെടിക്ക് അവയുടെ ബൾബുകളും റൂട്ട്സുകളും എല്ലാം ചീയുന്ന ലക്ഷണം കാണിച്ചു തുടങ്ങുന്നു തൽഫലമായിട്ട് പൂക്കളെല്ലാം വലിപ്പം വളരെ കുറവായിരിക്കും അവ പൂർണ്ണമായിട്ട് വിടരത്തില്ല അപ്പോൾ ഇതിനെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് നടുന്ന മണ്ണ് അല്ലെങ്കിൽ മാധ്യമം സ്റ്റെറിലൈസ് ചെയ്യണം കെമിക്കൽ മീൻസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോയിൽ സോളറൈസേഷൻ ഉപയോഗിച്ചോ ആ മാധ്യമം നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്തിരിക്കണം
നമ്മൾ നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. ഇപ്പൊ കൂടാണ്ട് നമുക്ക് ഡൈറ്റേനിയം 45 സ്പ്രേ ചെയ്ത് കൊടുത്തും റൂട്ട് റോട്ടിനെ നിയന്ത്രിക്കാം. ലീഫ് സ്പോട്ട് ഓഫ് ലിലിയം, ഇലകളിലെ ഡാർക്ക് ബ്രൗൺ പുള്ളിക്കൊത്തുകൾ ഓവൽ രൂപത്തിലോ അല്ലെങ്കിൽ വൃത്താകൃതി രൂപത്തിലോ കാണപ്പെടുന്നു. ഈ പുള്ളിക്കൊത്ത് ബാധിച്ച ഇലകളിലും പൂക്കളിലും എല്ലാം നശിച്ചു പോകുന്നു. അവയെ തടയാനായിട്ട് മാൻഗോ സബ് 0.1% സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ പെസ്റ്റിസൈഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ലിക്വിഡ് ഫോർമുലേഷൻ ആണല്ലോ മിക്ക പെസ്റ്റിസൈഡ്സും. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം ക്വാണ്ടിറ്റി കൊമേർഷ്യൽ ഫോർമുലേഷൻ നമ്മൾ എടുക്കണം എന്ന് അറിയണമെങ്കിൽ ഒരു സിമ്പിൾ ഫോർമുലയുണ്ട്, അത് നമ്മൾ പഠിച്ചു തന്നെ വെക്കണം. ക്വാണ്ടിറ്റി ഓഫ് കൊമേർഷ്യൽ ഫോർമുലേഷൻ ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് സ്പ്രേ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഫോർമുലേഷൻ. ഈ ഒരു ഫോർമുല പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം പെസ്റ്റിസൈഡ് കൊമേർഷ്യൽ ഫോർമുലേഷൻ, ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് നെയിമിൽ നമുക്ക് ഓരോ ബോട്ടിലും ഓരോ ഇതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം മാലത്തിയോൺ 25 EC അങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് എന്തുമാത്രം മാലത്തിയോൺ നമ്മൾ വേണം നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോർമുല ഇട്ട് ചെയ്തു നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ ഒരു ഹെക്ടർ സ്ഥലത്താണെങ്കിൽ 500 L ആണ്, ഇപ്പോൾ 2 ഹെക്ടർ ആണെങ്കിൽ 1000 L ആണ്. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ജനറലി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. ഇപ്പം 1 ഹെക്ടറിലെ കണ്ടുപിടിക്കാനാണെങ്കിൽ 500 L ആണ് ഒരു ഹെക്ടറിലേക്കുള്ള സ്പ്രേ ഫ്ലൂയിഡ്. അതായത് നമുക്ക് എന്തോരം വേണം എന്നറിയാൻ, ഫ്ലൂയിഡ് എത്രയാണ് വേണ്ടതെന്നറിയാനാണ്. അത് അടുത്ത് കോൺസെൻട്രേഷൻ ഓഫ് സ്പ്രേ അത് തന്നിട്ടുണ്ടാവും, ഇപ്പം എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. ഇനി കോൺസെൻട്രേഷൻ ഓഫ് കൊമേർഷ്യൽ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ അതും തന്നിട്ടുണ്ടാവും. കെമിക്കൽ അത് 50 EC 25 EC. അപ്പോൾ ആ ഇസി അതാണ് പറഞ്ഞേക്കുന്നത്, 25 അതാണ് കോൺസെൻട്രേഷൻ ഓഫ് കൊമേർഷ്യൽ ഫോർമുലേഷൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് കൊമേർഷ്യൽ ഫോർമുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ കാൽക്കുലേഷനാണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പ്രിപ്പയർ 5 L ഓഫ് ഇക്കാലക്സ് 25 EC അറ്റ് എ കോൺസെൻട്രേഷൻ ഓഫ് 0.025% ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് കൊമേർഷ്യൽ ഫോർമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്പ്രേ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കൊമേർഷ്യൽ ഫോർമുലേഷൻ. ആ ഇക്വേഷൻ ആണ് അല്ലേ, അത് ആദ്യമേ അങ്ങ് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുള്ള ഓരോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ് ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 5 L ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്പ്രേ. സ്പ്രേ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗിവൺ ഇൻ പെർസെൻറ്റേജ് 0.025. അപ്പോൾ 5 × 0.025 ഇനി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കൊമേർഷ്യൽ ഫോർമുലേഷൻ. ഇവിടെ ഈ ബോട്ടിലെ എത്രയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ, 25 EC ആണ്. അപ്പോൾ 25 ആ 25 ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾക്ക് കിട്ടി 0.005 L. 0.005 L ഈ കാലക്സ് എടുത്താൽ മതി 5 L ഓഫ് സ്പ്രേ ഫ്ലൂയിഡ് ഉള്ള ഒരു പെസ്റ്റിസൈഡ് സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട്. ഇത്രയും, അതായത് 0.005 L ഈ കാലക്സ് ബോട്ടിലിൽ നിന്ന്, ഈ 25 EC ഇക്വാലക്സ് ബോട്ടിലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 L ഓഫ് സ്പ്രേ ഫ്ലൂയിഡ് ഉള്ള ഒരു കീടനാശിനി സൊല്യൂഷൻ തയ്യാറാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഡയറക്റ്റ് ഒഴിച്ച് നമ്മൾ വെള്ളവും ചേർത്ത് ഒഴിച്ചിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ.